ഇന്നലെ വീക്കെൻഡ് എവിക്ഷൻ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഒരു വീഡിയോ ചെയ്യണം തോന്നിയതാണ്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോഴോ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആ ഒരു എപ്പിസോഡ്. കാരണം ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു വീക്കായിരുന്നു കഴിഞ്ഞ ആ വീക്ക്. ബിഗ് ബോസ് സീസൺ 5 മറ്റുള്ള വീക്കുകളൊക്കെ അപേക്ഷിച്ച് ഒരുപാട് സംഭവങ്ങൾ നടന്നതാണ്. അതായത് രണ്ട് മുൻ കണ്ടസ്റ്റൻസായ ഡോക്ടർ റോബിനും ഡോക്ടർ രജിത് കുമാറൊക്കെ അതിനകത്ത് ചലഞ്ചേഴ്സായിട്ട് എൻട്രി ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ ഒരു ടാസ്ക്, വീക്കിലി ടാസ്ക്, ഒരു ഹബീബി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടാസ്ക് വരികയും അതിനകത്ത് അവർ വിഷ്ണുവും അതുപോലെ തന്നെ അഖിൽമാരാരുടെയും ജുനൈസ് മാനേജറായതിനുള്ള ഒരു പ്രതിഷേധവും അവർ അതിനോട് എങ്ങനെ സമീപിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ കിടക്കായിരുന്നു. അതെല്ലാം ലാലേട്ടൻ ചോദിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു. പക്ഷെ ചോദിക്കേണ്ട രീതിയിലാണോ, നമ്മൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട രീതിയിൽ, നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നോ അത് ആ ചോദ്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നേരെ മറിച്ച് സാഗറിനോട് പല കാര്യങ്ങളും കുത്തി കുത്തി ചോദിച്ചു. ഇപ്പോൾ വിഷ്ണുവിനെ ഏൽപ്പിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, വിഷ്ണു ഈ ഗെയിം നല്ല രീതിയിലാണോ എടുത്തത്? വിഷ്ണുവിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വാദങ്ങൾ നേരത്തി ലാലേട്ട അത് മുഴുവൻ കേട്ട് നിന്നു. അത് കഴിഞ്ഞ് അഖിൽമാരോട് ചോദിച്ചു, അഖിൽമാരുടെ ഭാഗം ക്ലിയർ ചെയ്ത് പറഞ്ഞു. അപ്പോൾ ലാലേട്ട ഓക്കെ അങ്ങനെയാണ് അല്ലേ, അല്ലാണ്ട് ഇത് ഈ ഗെയിം വളരെയധികം തകർക്കാനായിട്ട് നിന്ന രണ്ട് പേരോട് ചോദിക്കേണ്ട രീതിയിലാണ് ലാലേട്ടൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. അത് വീക്ക് എവിക്ഷൻ എപ്പിസോഡ് കണ്ടിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ ജുനൈസിന് വേണ്ട രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. പിന്നെ ലാലേട്ടൻ മുഴുവൻ ടാർഗറ്റ് ചെയ്തത് സാഗറിൻ്റെ രജിത് കുമാർ സാറിൻ്റെ കയ്യിൽ നിന്നും ടിക്കറ്റ് വാങ്ങി കീറി. അത് നന്നായോ നന്നായോ ചോദിച്ചുമ്പോൾ അതിനുള്ള കണ്ടസ്റ്റൻസ് 75% ആൾക്കാർ പറഞ്ഞത് അതൊരു ഗെയിമിൻ്റെ ഭാഗമല്ലേന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടങ്ങളും കഷ്ടപ്പെടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ എവിക്ഷൻ എപ്പിസോഡിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് ഭയങ്കര വിഷമമായി. റോബിനെ വീടിനകത്ത് നിന്ന് പുറത്താക്കിയത് ലാലേട്ടൻ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ബിഗ് ബോസ് പ്രോഗ്രാമിന് തന്നെ ഒരു മോശക്കേടാണ് എന്ന് അവർക്ക് തോന്നിയതുകൊണ്ട് അവരത് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ചാനലിന് ലാഭം ഉണ്ടാവണം, അല്ലെങ്കിൽ അത് നടത്തുന്ന ഒരു കമ്പനിക്ക് ലാഭം ഉണ്ടാവണം. ഇത് അവരുടെ ഒരു പ്രോഡക്റ്റ് നമുക്ക് മുന്നിലേക്ക് വെക്കുമ്പോൾ അതിനെതിരായിട്ട് ഒരാൾ കണ്ടസ്റ്റൻ്റ് വന്നിട്ട് പറയുമ്പോൾ അത് ആ വ്യക്തിക്ക് കൂടുതൽ പ്രാധാന്യമൊന്നും ഒരു ഷോയിൽ കൊടുക്കണമെന്ന് ഇല്ല. അത് നമുക്ക് എന്തായാലും അത് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് റോബിനെ പുറത്താക്കിയത് ലാലേട്ടൻ ചോദിച്ചില്ല എന്നൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അത് ചോദിക്കില്ലല്ലോ, അത് അവരെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോഗ്രാമാണ്, അവർ ചോദിക്കില്ല. നമ്മൾ പ്രേക്ഷകർക്ക് ഇവിടെ ഇരുന്ന് എന്തും പറയാമെന്നേ ഉള്ളൂ. പിന്നെ ലാലേട്ടൻ എന്തൊക്കെ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നല്ല ഒരു ഗെയിം, ഒരു വീക്കിലി ടാസ്ക് തന്നിട്ട് എന്തുകൊണ്ടാണ് വിഷ്ണു ഇത്രത്തിൽ ഇങ്ങനെ പെരുമാറിയത് എന്ന് ചോദിച്ചിട്ട് വിഷ്ണുവിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. വിഷ്ണു എക്സ്പ്ലനേഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഇനിയും ഒരുപാട് വീക്കിലി ടാസ്കുകൾ വരുമ്പോൾ വിഷ്ണുവിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നമ്മളുടെ ജുനൈസാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവിന് ഈഗോ വരും. അത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കളിയാക്കി ചിരിക്കൽ, പിന്നെ അദ്ദേഹത്തിന് വളരെയധികം മോശമായ രീതിയിൽ ഓരോ പേരിട്ട് വിളിക്കൽ, ഈ ഇക്ക എന്ന് പറഞ്ഞ് വിളിക്കുന്നത് തന്നെ ഒരു തരം കളിയാക്കലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കളിയിൽ നിന്നും ഒരാൾ വിട്ടു നിൽക്കുക എന്ന് പറയുന്നത്, അതായത് ഞാൻ രാജിവെച്ച് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിട്ടു. അത് ഒറിജിനലായിട്ട് അദ്ദേഹം കളിച്ചു എന്നൊക്കെയാണ് കേട്ടോ പറയണത്. പിന്നെ ഷിജു എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എപ്പോൾ നോക്കിയാലും തന്നെ അഖിൽമാരാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അഖിൽമാരാര് എന്ത് തെറ്റ് ചെയ്താലും ഷിജുവിന് അത് നന്മമാണ്. അത് നേരെ തിരിച്ച് വേറെ ജുനൈസ് ഒരു ചെറിയ കാര്യം ചെയ്താൽ ജുനൈസിന് പറയാത്തതൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എന്താ പറയുന്ന ഡബിൾ സ്റ്റാൻഡ്, അല്ലെങ്കിൽ ഈ ഇരട്ട നയം, ഇതിനെക്കുറിച്ചൊക്കെ ലാലേട്ടൻ ഷിജുവിനോടൊക്കെ ചോദിക്കണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ രജിത് കുമാർ സാറ് വന്ന് എല്ലാവർക്കും ടിപ്സ് കൊടുത്തതിൽ പാർഷ്യാലിറ്റി ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് അവിടെ ജുനൈസും മറ്റുള്ള കണ്ടസ്റ്റൻസൊക്കെ പറഞ്ഞുവെങ്കിലും അതൊന്നും അത്ര വില കാര്യമായിട്ട് എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് എങ്ങനെ ചലഞ്ചേഴ്സ് എന്ത് വേണമെങ്കിൽ ആവും, അതിനകത്ത് പോയിട്ട് ചെയ്യാൻ എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അതുകൊണ്ട് അതൊന്നും ലാലേട്ടൻ എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രധാനമായിട്ട് എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം അഖിൽമാരോടും വിഷ്ണുവിനോടായിരുന്നു, ഇത്രയും നല്ലൊരു ടാസ്ക് വന്നിട്ട് എന്തുകൊണ്ട് അത് നിങ്ങൾ കുളമാക്കി എന്നുള്ളത്. അതിന് വളരെ ശക്തമായിട്ട് തന്നെ ലാലേട്ടൻ പ്രതികരിക്കേണ്ടതായിരുന്നു.
ലാലേട്ടൻ അതിനെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അതെല്ലാം വളരെ സൗമ്യമായ രീതിയിൽ ചോദിച്ചു പോയി എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നേരെ മറിച്ച് സാഗർ ടിക്കറ്റ് കീറിയത് വളരെ വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറ്റാനുള്ള ശ്രമം ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് ലാലേട്ടനിലൂടെ ഓരോ ചോദ്യങ്ങൾ ചോദിപ്പിച്ചുകൊണ്ട് നടത്തി എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എനിക്ക് ഈ വീക്കെൻഡ് എവിക്ഷൻ എപ്പിസോഡ്, ഇന്നത്തെ എപ്പിസോഡ് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും സംതൃപ്തനായിരുന്നില്ല ഞാൻ ഒരു എപ്പിസോഡിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിയത് ഈ റിവ്യൂ ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് തോന്നി എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.